ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അരുൺസ് വ്ലോഗ്. ഐ മാതിര. ഇന്ന് ജൂലൈ 7, മലയാളികൾ അടക്കമുള്ള ഇന്ത്യൻ ജനതയ്ക്ക് മറക്കാൻ പറ്റാത്ത ദിനം. പണ്ട് 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. ആ മുടി നീട്ടി വളർത്തിയിരുന്നു. പുതുതായി സ്ഥലം മാറി വന്ന ടീച്ചർ അവനോട് പറഞ്ഞു, നാളെ വരുമ്പോൾ മുടി മുറിച്ചിട്ട് വരണം, വൃത്തികേടായിരിക്കുന്നു എന്ന്. 2-ാം ദിവസവും മുടി മുറിച്ചില്ല, 3-ാം ദിവസവും മുടി മുറിച്ചില്ല, 4-ാം ദിവസം മുടി മുറിക്കാതെ വന്നപ്പോൾ ഇനി മുടി മുറിച്ചില്ലെങ്കിൽ ടി സി തന്നു വിടുമെന്ന് പറഞ്ഞു. ടി സി തന്നെ വിട്ടാലും കുഴപ്പമില്ല, മുടി മുറിക്കില്ലെന്ന് അവൻ വാശി പിടിച്ചു. എന്താണെന്ന് ചോദിച്ചപ്പോൾ, മുടി വളർത്താൻ എന്നെ പഠിപ്പിച്ചത് അച്ഛനും അമ്മയുമല്ല, മറിച്ച് എൻ്റെ ക്യാപ്റ്റൻ മുടി വളർത്തിയത് കൊണ്ടാണ് ഞാൻ മുടി വളർത്തുന്നതെന്ന്. ആരാണ് ഈ ക്യാപ്റ്റൻ, എന്താണ് ഈ ക്യാപ്റ്റൻ, അന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നീട് ഒരുപാട് അന്വേഷിച്ചു, മനസ്സിലായി, പ്രിയപ്പെട്ട ക്യാപ്റ്റൻ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ച ക്യാപ്റ്റൻ. റാഞ്ചിയിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് കാത്തിരുന്ന സ്വപ്നങ്ങൾ ഇന്ത്യൻ മണ്ണിലേക്ക് കൊണ്ടുവന്ന ക്യാപ്റ്റൻ. അതെ, 7-ാം മാസം 7-ാം തീയതി ജനിച്ച ആ 7-ാം നമ്പർ താരത്തിൻ്റെ പേര് MS ധോണി എന്നായിരുന്നു. 2004 ബംഗ്ലാദേശിനെതിരെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി അരങ്ങേറ്റം കുറിച്ചത് മുതൽ പിന്നീട് അങ്ങോട്ട് ക്രിക്കറ്റിൻ്റെ ഓരോരോ നാഴികക്കല്ലുകൾ കീഴടക്കിയപ്പോൾ മലയാളികൾ അടക്കമുള്ള ഇന്ത്യൻ ജനത ഹൃദയം കൊണ്ട് വിളിച്ചു ഞങ്ങളുടെ ക്യാപ്റ്റനാണെന്ന്. പ്രതിസന്ധിയിലും ചിരിക്കാൻ പഠിപ്പിച്ചവൻ ക്യാപ്റ്റൻ കൂൾ, എല്ലാ പ്രതിസന്ധികളെയും കൂളായി നേരിട്ടവൻ. പുച്ഛിച്ചവരുടെയും കളിയാക്കിയവരുടെയും തലയ്ക്ക് മുകളിലൂടെ ഹെലികോപ്റ്റർ ഷോട്ടുകൾ അടിച്ച് സന്തോഷം കണ്ടെത്തിയവൻ. നന്ദി പറയേണ്ടത് ദാദയോട്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ വിധിയെ മാറ്റിമറിച്ച ഈ അതുല്യ പ്രതിഭയെ ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് നന്ദി പറയേണ്ടത് സച്ചിനോട്. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ നായക പദവിയിലേക്ക് നിസ്സംശയം ഞങ്ങളുടെ മഹിയെ തിരഞ്ഞെടുത്തതിന്. വേദനയോടെയാണെങ്കിലും ഈ ദിനം നമുക്ക് ഒരാളെ ഓർക്കാതെ വയ്യ. സിനിമാ സ്ക്രീനുകളിൽ ഞങ്ങളുടെ ക്യാപ്റ്റനായി അഭിനയിച്ചു തകർത്ത സുശാന്തിനെ. പ്രിയപ്പെട്ട സുശാന്ത്, നിങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല. ധോണി എന്ന പേര് നിലനിൽക്കുന്നതിലൂടെ നിങ്ങളും ജീവിക്കുന്നു ഓരോരോ ഹൃദയത്തിലും. ഓരോ പ്രതിസന്ധിയും സന്തോഷത്തോടെ കൂളായി നേരിട്ട ഞങ്ങളുടെ ക്യാപ്റ്റൻ കൂളിന് 1000 പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു.